നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂടിന് ആവേശം പകർന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി കൂടിയെത്തി. കൽപ്പറ്റയെ ഇളക്കി മറിച്ച് റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്ന് രാഹുൽ പറഞ്ഞു. പാർട്ടി കൊടികൾ പകരം ബലൂണുകളാണ് റോഡ് ഷോയിൽ ഇത്തവണ ഉയർന്നത്. ഈ വിഷയം നമ്മൾ ഇന്ന് പരിശോധിക്കുകയാണ്. ഇത്തവണയും രാഹുൽ തരംഗമുണ്ടോ? സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത് ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ജിതേഷ്, CPM സഹയാത്രികൻ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, BJP സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റയെ ഇളക്കി മറിച്ച റോഡ് ഷോയോടുകൂടിയാണ് രാഹുൽ എത്തിയത്. വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകി. ഇത് തരംഗമാകുമോ? കഴിഞ്ഞ തവണത്തെ തരംഗം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ? രാഹുൽ ഗാന്ധി വയനാടിന്റെ പ്രതിനിധിയായിട്ട് പാർട്ടി കഴിഞ്ഞ 5 വർഷം ഇരുന്ന വ്യക്തിയല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു തരംഗമില്ല. അദ്ദേഹം കഴിഞ്ഞ വർഷം 400,000 വോട്ടിനാണ് വയനാട്ടിൽ നിന്ന് ജയിച്ചത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം മണ്ഡലമാണ് വയനാട്. ആ വയനാട്ടിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കണ്ടേ? അപ്പൊ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോൾ ആ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആ മണ്ഡലത്തിൽ ജനങ്ങൾ കൂടുന്നു. അതിനകത്തൊരു തരംഗം എന്നൊന്നും പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വ്യക്തി എന്നുകൂടി ഉള്ള ഒരു പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ വരുന്നു, അദ്ദേഹത്തിനെ കാണാനായിട്ട് ആൾക്കാർ കൂടുന്നു, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ, വോട്ട് ചെയ്ത ആൾക്കാരും ഇനി വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് ആൾക്കാരും അവിടെ ഒരുമിച്ച് കൂടുന്നു. അതിനകത്ത് എന്താണ് ഇത്ര വലിയ പ്രശ്നം? ഇന്ത്യ മുന്നണി അങ്ങനെ ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റിനെ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതോ അജി കുര്യാക്കോസിന്റെ ആഗ്രഹമാണോ? അല്ല, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ 360 ഡിഗ്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് അതിനെ ഗണിച്ചുകൊണ്ട്, എന്റെ ഈ പ്രസ്താവനയെ ഗണിച്ചുകൊണ്ട് സംസാരിക്കാം. ഞാൻ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യ മുന്നണിയുടെ 360 ഡിഗ്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം കാശ്മീരിൽ, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെയും നടത്തിയ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും ഇന്ത്യയിലെ ഇന്ത്യയെ അരക്കെട്ട് ഉറപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും സുസ്ഥിരതയും അരക്കെട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു യാത്രയാണ്. ആ യാത്രയെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ മുന്നണികളും, പ്രതിപക്ഷ മുന്നണികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ വ്യക്തി ഏകനായി നടത്തിയ യാത്ര, അതിനകത്ത് വേറെ ആരുമില്ലല്ലോ, ഏകനായിട്ട് ഇന്ത്യ മുഴുവൻ നടത്തിയ ഒരു യാത്ര, ആ യാത്രയിൽ അദ്ദേഹം നേടിയിട്ടുള്ള ജനപിന്തുണ, ആ യാത്രയിൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തുള്ള വിശ്വാസം, ആ യാത്രയിലൂടെ അദ്ദേഹം കൊടുത്തുള്ള ഗ്യാരണ്ടി, മോദി കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി അല്ല, 5 തരത്തിലുള്ള ഗ്യാരണ്ടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റേതേ മാത്രമായിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹം അടുത്ത തവണ ഈ വരുന്ന 2024 June 4 ശേഷം വരുന്ന പാർലമെന്റിലേക്ക് വരുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പത്രത്തിലേക്ക് ഏറ്റവും അധികം യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ശരി ശരി, അതുകൊണ്ടാണ് ശ്രീ കെജ്രിവാൾ അടക്കമുള്ള, അതല്ലെങ്കിൽ രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള മേഖലകളിൽ നിന്ന് ഇടതുപക്ഷം അടക്കം എല്ലാവരും അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ നമുക്ക് കാണാം, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യ മുന്നണിയുടെ കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം നിൽക്കുന്ന പ്രോസ്റ്ററിൽ ആദ്യം വരുന്ന പടം ശ്രീ രാഹുൽ ഗാന്ധിയുടെയാണ്. അപ്പൊ അദ്ദേഹത്തെ എല്ലാവരും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് എന്റേത് മാത്രം അഭിപ്രായമാണെന്ന് മാഡം പറയുകയാണെങ്കിൽ ശരി ശരി. എന്തായാലും രാഹുലിന്റെ ഏറ്റവും വലിയ ഒരു ആരാധകരിൽ ഒരാളാണ് അജി കുര്യാക്കോസ് എന്ന് എനിക്കറിയാം. ആ നിലയിൽ കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. തിരിച്ചെത്താം ഞാൻ അജിയിലേക്ക്. ശ്രീ ജിതേഷ്, ഇവിടെ ഇപ്പോൾ വലിയ ആവേശം പ്രവർത്തകരിൽ ജനിപ്പിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവ്. കഴിഞ്ഞ തവണ രാഹുൽ എത്തിയപ്പോൾ 19 സീറ്റ് അവർക്ക് നേടാൻ കഴിഞ്ഞ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആവേശം ഒട്ടും കുറയാതെ തന്നെയാണ് ഈ പ്രാവശ്യവും രാഹുലിനെ വയനാട് വരവേറ്റിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ ആ സാഹചര്യവും ആ വലിയ സ്വീകരണവും കാണുമ്പോൾ? ഇല്ല, ഇതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമായിട്ടൊന്നും തോന്നില്ല. രാഹുൽ ഗാന്ധി എന്നൊരു കാൻഡിഡേറ്റ് RSSനെതിരെ അല്ലെങ്കിൽ മതേതരത്വം
സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ് ടി ബി യുടെ വോട്ടും വാങ്ങിച്ച് കേരളത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. മതേതരത്വം സംരക്ഷിക്കാൻ എസ് ഡി പിയുടെ വോട്ട് വാങ്ങിക്കുന്ന രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോഴാണ് ഇതിലുള്ള സങ്കടം വരുന്നത്. അതുപോലെ തന്നെ അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി എന്ന എം പി കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു പാർലമെന്റിൽ? 50% താഴെയാണ് അദ്ദേഹത്തിന്റെ ഹാജർ നില. ഇതുവരെ അദ്ദേഹം ചോദിച്ച ക്വസ്റ്റ്യൻ, ഒരേ ഒരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചത്, വയനാടിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ? വയനാടിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിനെതിരെ അദ്ദേഹം എന്താണ് ചെയ്തത്? വയനാട് മണ്ഡലത്തിലെ ഏറ്റവും കൂടുതലുള്ളത് മതന്യൂനപക്ഷങ്ങളാണ്. മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പോയി സംസാരിച്ചിരിക്കുന്നത്? പൗരത്വ നിയമത്തെ കുറിച്ചിട്ട് ഇന്നേ വരെ രാഹുൽ ഗാന്ധി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വയനാട്ടിൽ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന് കുറെ ആൾക്കാരെ കൂട്ടി എന്നുള്ളതുകൊണ്ട് ഒരു വലിയ ഒരു തരംഗം സൃഷ്ടിക്കുന്നു എന്നുള്ളതിനെ ഞാൻ ശക്തമായിട്ട് പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എം പി എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ആ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രകീർത്തിക്കേണ്ട ഒരു ആവശ്യവും ഇന്നില്ല. ശരി, വന്യജീവി വിഷയത്തിൽ മുഖ്യമന്ത്രി കത്തെഴുന്നതുൾപ്പെടെയുള്ള നടപടികൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് ആ പ്രശ്നം പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ, ഇവിടിപ്പോൾ രാഹുൽ വലിയ ആവേശമായി എത്തിയിരിക്കുകയാണ്. ശരി ശരി, ജിതേഷ് പറഞ്ഞു തീർന്നല്ലോ, ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകട്ടെ, താങ്കളുടെ അടുത്ത അവസരത്തിൽ സംസാരിക്കാം. ശ്രീ രഞ്ജിത്ത്, വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകരിൽ രാഹുലിന്റെ വരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ രാഹുൽ എത്തുന്നു വീണ്ടും, അത് ഇന്ത്യ മുന്നണിക്കാകെയും ഉണർവ് നൽകുന്ന സാഹചര്യമാണ്. ഇവിടെ പക്ഷേ നേരിട്ടുള്ള മത്സരമാണ് അവർ തമ്മിൽ ഉള്ളത്. നിങ്ങൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? നിങ്ങൾ സംസ്ഥാന അധ്യക്ഷനെയൊക്കെ അവിടെ നിർത്തി മത്സരിപ്പിക്കുകയാണ്. 500,000 ഭൂരിപക്ഷം ഇത്തവണ ഉറപ്പ് കോൺഗ്രസ് പറയുമ്പോൾ കെ സുരേന്ദ്രന് വലിയ നാണക്കേട് ഉണ്ടാക്കുമോ ഈ തെരഞ്ഞെടുപ്പ്? നമസ്കാരം. അത്രയും ഇപ്പോ ഈ ഒന്ന് ഈ ചർച്ചയുടെ വിഷയം, പിന്നെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളും കൂടെ ഒന്ന് സംസാരിച്ച ശേഷം ഈ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. കാരണം അതിന്റെ ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു, നമുക്കതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ശ്രീ ജിതേഷ് അതിനെ എതിർത്ത് കണ്ടില്ല. കാരണം അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഒപ്പം, രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് ഖഡ്ഗമൊക്കെ ഉയർത്തി ബി ജെ പിയെ തകർക്കുമെന്ന്, ആർ എസ് എസിനെ തകർക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ. അപ്പോൾ ആ ഖഡ്ഗം ഉയർത്തിയ അതേ ആള് തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് ഇന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നത് കണ്ടു. അവരുടെ സഹ പാർട്ടിയായിട്ടുള്ള സി പി ഐയുടെ ദേശീയ നേതാവ്, വയനാടിന്റെ തട്ടകത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയം പഠിച്ച് ഡൽഹിയിലേക്ക് പോയ ഡി രാജയുടെ വൈഫിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. സ്വന്തം മുന്നണിയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തോപ്പിച്ചിട്ട് അവിടെ ചെന്ന് നിന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് സി പി ഐ അവിടെ മത്സരിക്കുകയാണ്. അവരെയാണ് ഇദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ശ്രീ ജിതേഷ് അംഗീകരിക്കുമോ എന്ന് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുത്തു. രാഹുൽ ഗാന്ധി ഇന്ന് ഇപ്പോ എസ് ഡി എ, അല്ല താങ്കളുടെ സമയത്ത് സംസാരിച്ചോളൂ, അങ്ങ് പറയുന്ന സമയത്ത് ഞാൻ മിണ്ടാതിരുന്നില്ലേ, ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നില്ലേ. അല്ല, അവരവരുടെ ഭാഗം പറയട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ അല്ല, നിങ്ങള് ഇത് നമ്മള് ചാനൽ ചർച്ചയാണ്, ശരിയാണ്, പക്ഷെ നമ്മള് അവരവരുടെ സമയം എടുക്കാൻ അനുവദിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഇന്ന് വയനാട്ടിൽ നടന്ന ആവേശം, ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാഹുൽ തരംഗം എന്നുള്ളൊരു വാക്ക്, 2019 ഇലക്ഷനിൽ ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിലും കേരളത്തിൽ മാത്രമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് എൻ ഡി എ മുന്നണിയല്ല, യു പി എ മുന്നണി ഭരണത്തിൽ എത്താൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ പോവുകയാണെന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഒരു പ്രചാരണം നൽകിയിരുന്നു. കേരളത്തിലെ ഒരുപറ്റം ജനങ്ങൾ അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ
അതിലും ഉപരി അന്ന് രാഹുലിന്റെ തരംഗം കൊണ്ടാണ് 19 സീറ്റ് കോൺഗ്രസിന് നേടിയത് എന്നുള്ളൊരു കാഴ്ചപ്പാട് തെറ്റാണ്. അതിന് കാരണം അന്ന് ഏറ്റവും പ്രധാനമായിട്ട് സമൂഹത്തിൽ 2019 നിലനിന്നിരുന്നത് 2018 ശബരിമല വിധിയായിരുന്നു. അന്ന് NSS അടക്കമുള്ള ഹിന്ദു സംഘടനകൾക്ക് ഇടതുപക്ഷത്തിന്, അതായത് ഹൈന്ദവ ശബരിമലക്കെതിരായിട്ട് പ്രവർത്തിച്ച CPMനെ തകർക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നതുകൊണ്ട് എൻ ബ്ലോക്കായിട്ട് വോട്ടുന്ന ആ ഒരു പാറ്റേണിൽ വോട്ട് ചെയ്ത ശബരിമല കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വീണ്ടും CPMനെ തകർത്തില്ലേ? അല്ല, അത് അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് പാറ്റേൺ ഉണ്ട്, ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഓരോ വിഷയം ഒരുപാട് ഇലക്ഷനുകളിൽ നിൽക്കാറില്ല എന്നുള്ളത് നമുക്കൊക്കെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശബരിമല കഴിഞ്ഞു വന്ന പ്രധാനപ്പെട്ട ഇലക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരണം നോക്കിയുള്ള അടിയാണ് CPMന് കിട്ടിയത്. അതിന്റെ ഫലമായിരുന്നു 19 പേര് ജയിച്ച 20 പേരും ഒരുപോലെ പോയി പ്രതിപക്ഷത്തിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതേ 20-ാമത്തെ ആള്, അതായത് CPMന്റെ മെമ്പർ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചാനലാണോ മറ്റൊരു ചാനലിനോടാണോ പറഞ്ഞതെന്നറിയില്ല, രാഹുൽ ഗാന്ധി ആകെ പങ്കെടുത്തത് ഈ പറഞ്ഞ അദ്ദേഹം ജിതേഷ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അവിടെ പോയിരുന്ന് മൊബൈൽ നോക്കുകയും ആകെ 8 ബില്ലുകളുടെ ചർച്ചകളിലാണ് പങ്കെടുത്തതെന്നും അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് നില കുറവാണെന്നും ആ ഒരു പാർലമെന്റ് എന്ന നിലയിൽ പരാജയപ്പെട്ട എത്ര പങ്കെടുക്കും മാധ്യമങ്ങൾ എഴുതിയാൽ ആവില്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പം അജി കുര്യാക്കോസ് ആദ്യം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ, രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. അതായത് ഈ രാഹുൽ ഗാന്ധി ഒരു 30 വർഷം മുമ്പ് നടത്തും. ഇന്ന് അദ്ദേഹം 53 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ തമിഴ്നാട്ടിലെ ഇലക്ഷനിൽ 91 കൊല്ലപ്പെട്ട സ്ഥലത്ത് അദ്ദേഹം 32 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട്, അതും ഈ ന്യായ ജോഡോ യാത്ര പോകുന്ന വഴിയിൽ ഒന്ന് കയറി ഇറങ്ങിപ്പോയി. എന്ത് ആറ്റിറ്റ്യൂഡാണ് അതൊക്കെ ഉള്ളത്? അദ്ദേഹം ഈ പറഞ്ഞ ആള് രാഷ്ട്രീയത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആളായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു 30 വർഷം മുമ്പ് 10 വർഷം രാജ്യം ഭരിച്ച പാർട്ടിയാണ്, ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു സഹമന്ത്രിയായിട്ടെങ്കിലും ഭരണത്തിൽ കയറിയിരുന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ അദ്ദേഹം തയ്യാറാവണമായിരുന്നു, ഒന്നും ചെയ്തില്ല. അന്ന് മൻമോഹൻ സിംഗ് പാസ്സാക്കുന്ന ബില്ല് വന്നത് പബ്ലിക്കായിട്ട് വന്ന് ഇന്ന് വലിച്ചു കീറി കളയലായിരുന്നു അദ്ദേഹത്തിന്റെ വിനോദം. അപ്പൊ അത്തരം ഒരാൾക്ക് രാജ്യത്തെ NSS എന്ന് NCC പോലൊരു സംഘടന, ഞാൻ ഇതേപ്പറ്റി കേട്ടിട്ടില്ല എന്ന് പബ്ലിക്കായിട്ട് കോളേജ് കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ ചെന്നിന്ന് വിളിച്ചു പറയാൻ പോലും ഇത്രക്കുള്ള നോളജ് അദ്ദേഹത്തിന് ഇന്ത്യയെ പറ്റുള്ളൂ. ഇല്ല, ഒരു കാര്യം കൂടെ ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ അവസാനത്തെ കാര്യം, അദ്ദേഹം ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ പറ്റിയിട്ട് ഒന്നുകൂടെ പറയട്ടെ. ഈ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും? ഇവര് തന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടാനുള്ള സീറ്റുകളിലെങ്കിലും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ ഇനി ഒരു കാര്യം കൂടെ ഉള്ളത് അവസാനമായിട്ട്, ഇപ്പോ SDPIയുടെ പിന്തുണയെ പറ്റിയിട്ട് പറഞ്ഞു. SDPIയുടെ പിന്തുണ അദ്ദേഹത്തിന് അവർക്ക് കിട്ടിയത് ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ അക്കടിയാവുമെന്ന് പേടിച്ച്, അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് അക്കൊടി ഉയർത്തിക്കൊണ്ട് പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അക്കടിയാവും എന്നുള്ളത് കൊണ്ട് കൊടികൾ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വേണ്ട, എന്നാൽ പിന്നെ കോൺഗ്രസിന്റെയും കൊടി വേണ്ട, അതുകൊണ്ടാണ് ബലൂൺ ഉയർത്തിക്കൊണ്ട് വന്നത്. ആ ബലൂൺ പൊട്ടിപ്പോവാനാണ് പോകുന്നത്. ശരി, ശ്രീ അജി കുര്യാക്കോസ് കഴിഞ്ഞ തവണ അത് ഉത്തരേന്ത്യയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചതാണ്, പക്ഷേ നിങ്ങളുടെ ഘടകകക്ഷിയാണ്, എന്നിട്ടും BJP യുടെ പ്രചരണത്തെ ഭയന്ന് നിങ്ങൾ കൊടി ഒഴിവാക്കുകയായിരുന്നു. രണ്ട് കാര്യങ്ങൾ പറയാം. എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ ഫാദർ ഭാരതപ്പുഴയിൽ മുങ്ങിയിട്ടാണ് മരിച്ചത്. ഡെയിലി രാവിലെ എഴുന്നേറ്റ് ആ സുഹൃത്ത് ഭാരതപ്പുഴയിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞാലേ അതിൽ എന്തർത്ഥം ഉള്ളത്? പെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി ഇന്ത്യക്ക് വേണ്ടി മരിച്ചപ്പോൾ ആ മരണത്തെ കുറിച്ച് തന്നെ അപഹാസ്യമായി പെരുമാറി പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പൊ അവിടെ രാഹുൽ ഗാന്ധി പോയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റല്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, 28 മുന്നണികൾ ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഈ ഇന്ത്യ മുന്നണിയുടെ ജയസാധ്യയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം, കർണാടക, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റിന്റെ എണ്ണത്തെ കൂടുകയാണ് നിങ്ങൾ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം അധികാരത്തിൽ വന്നത്. ഈ വർഷം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ, ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എഴുതിത്തരാം. ഈ പറഞ്ഞ സീറ്റിൽ നിന്ന് ഒരു 70-75 സീറ്റ് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും സുഹൃത്തെ. അത് ചെറിയൊരു കണക്കാണ്. അത് മാത്രമല്ല,
വിഘടിച്ചു നിൽക്കുന്ന വോട്ടുകൾ, അതായത് ഈ കഴിഞ്ഞ വർഷം ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിച്ചത്, അവിടെ പല പല തട്ടിൽ മത്സരിച്ചപ്പോൾ പല വോട്ടുകളും വിഘടിച്ചു പോയി. 30% വോട്ട് നേടി നിങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത്, 70% വോട്ട് നേടിയ ആളുകൾ പുറത്തു നിൽക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞ കണക്കുകളാണ്. ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ. പിന്നെ ശ്രീ ജിതേഷ് പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് കുറവാണെന്ന്. ജിതേഷ് ഒരു കാര്യം ചെയ്യൂ, ജിതേഷ് ശ്രീ മോദിയുടെ അറ്റൻഡൻസ് എടുക്കൂ, അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് എത്രയായിരുന്നു നിങ്ങൾക്ക് അറിയോ? 51% പോലും തികച്ചില്ല. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയാ, പാർലമെന്റിൽ സംസാരിക്കേണ്ട ഒരു വ്യക്തിയാണ്, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട വ്യക്തിയാണ്. ഇന്ന് രാജ്യം മുഴുവൻ അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന് പറഞ്ഞ് ഈ വ്യക്തി കാൽനടയായിട്ട് യാത്ര ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ അറിയോ? അദ്ദേഹം യാത്ര ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെപ്പോലെയുള്ള എന്നെ പോലെയുള്ള വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും ഞങ്ങളെ പോലുള്ള വ്യക്തികൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സി എ യെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, സി എ കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ചത് രാഹുൽ ഗാന്ധിയാണ് മിസ്റ്റർ, അത് നിങ്ങൾ മനസ്സിലായിട്ടില്ല. മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു, മണിപ്പൂരിൽ ആദ്യമായിട്ട് പോയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് മിസ്റ്റർ, അത് നിങ്ങൾ പറഞ്ഞില്ല. പിന്നെ എസ് ഡി പി യെ കുറിച്ച് പറഞ്ഞു, സി പി എമ്മിന് സി പി ഐയുടെയും ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ വേണ്ടെന്ന് പറയുന്ന സുഹൃത്തെ? ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ, മാവോയിസ്റ്റ് പറയുകയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന്, ഞങ്ങൾ ആ വോട്ട് വാങ്ങിക്കും. ഈ ഇന്ത്യയിലെ ഏതൊരു പൗരനും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള അവകാശം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അവര് പറയുന്നു, പരസ്യമായിട്ട് പറയുന്നു, ഞങ്ങൾ ഇപ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. അതിനെന്താണ് തെറ്റ്? അവർ വോട്ട് ചെയ്തോട്ടെ. ഞങ്ങൾ അവരുടെ കാൽക്കൽ പോയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു മറ്റേ അമ്പലത്തിൽ പോയിട്ട് അവരെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആയിട്ട് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം, ഒപ്പം തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യണം എന്നുള്ളത് കാഴ്ചപ്പാടുണ്ട്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണോ, അമേഠിയിൽ മത്സരിക്കണോ, അതോ ഡൽഹിയിൽ മത്സരിക്കണോ തീരുമാനിക്കാൻ അദ്ദേഹമാണ്. ഞാനൊരു വെല്ലുവിളി വിളിക്കുന്നു ശ്രീ രഞ്ജിത്തോടാണ് ചോദിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം വാരാണസിയിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ, എന്ത് വികസന പ്രവർത്തനമാണ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുൻപ്, അതിനുശേഷമുള്ള കാര്യമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന 1 മാസം മുൻപും വരെ എന്ത് വികസന പ്രവർത്തനമാണ് വാരാണസിയിൽ ശ്രീ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് എണ്ണമുണ്ട് പറയാം, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, പ്രഖ്യാപിക്കുന്ന 1 മാസം മുൻപ് 42 കോടി. ശരി, എന്തായാലും വാരണാസിയിൽ വികസനം അല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ അജയ് ഒന്ന് ഇടപെടുകയാണ് സമയപരിമിതി കൊണ്ട്. ഞാൻ അജയിലേക്ക് തിരിച്ചെത്താം. അജി തിരിച്ചെത്താം. ശ്രീ ജിതേഷ് ഇവിടെ ഇപ്പോൾ കൊടി ഒഴിവാക്കിയത് CPM-ഉം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയാനുള്ള സമയം തരണം. ആദ്യം തന്നെ ഞാൻ ചോദിക്കാനുള്ള ഒരു സമയം തരുമോ എനിക്ക്? ഇവരൊക്കെ കൊടി ഒഴിവാക്കിയത് വലിയ തമാശയായിട്ടൊക്കെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ മിസ്യൂസ് ചെയ്തതാണ് കഴിഞ്ഞ തവണ എന്ന വസ്തുത ഇരിക്കെ നിങ്ങൾ തന്നെ അതൊരു വിഷയമാക്കിയെടുത്തിട്ട് ആ രീതിയിലൊക്കെ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? രേണുക, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ്, ആദ്യം തന്നെ രേണുക പറഞ്ഞതിനുള്ള മറുപടി പറയാം. ഇന്ത്യ ഒരു പാർട്ടി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു മുദ്രാവാക്യം ഉണ്ടാകും. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇന്ത്യയായി തുടരണോ എന്നുള്ളതാണ്. 2024 തെരഞ്ഞെടുപ്പിന് മുന്നിൽ നമുക്ക് മുന്നിലുള്ള ചോദ്യം. അതിന് ഇന്ത്യയുടെ മതേതരത്വം, ഇന്ത്യയുടെ സാഹോദര്യം, ഇന്ത്യയുടെ വൈവിധ്യം ഇത് നിലനിൽക്കണോ എന്നുള്ളതാണ് ചോദ്യം. അത് നിലനിൽക്കാൻ അല്ലെങ്കിൽ മതേതരം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ വർഗീയതയെ മാത്രം പ്രതിരോധിച്ചാൽ പോരാ, ന്യൂനപക്ഷ വർഗീയതയും കൂടി പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഞാൻ ഉന്നയിച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ. പിന്നെ ഭൂരിപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണം എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ശ്രീ അജയ് പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ ഗാന്ധി എവിടെയും കാണിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ടല്ല നേരിട്ട് മത്സരിക്കേണ്ടത്. ഇന്ത്യ മുന്നണിക്ക് എതിരെ മത്സരിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് മത്സരിക്കേണ്ടത്. അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം,
ശ്രീ രഞ്ജിത്ത് പറഞ്ഞതുപോലെ രഞ്ജിച്ചു ഒരു കാര്യം ചോദിച്ചു, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായ സ്ഥാനാർത്ഥിയെ കാണുന്നുണ്ടോ? അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ അജി കുര്യാക്കോസിന്റെ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും ഇന്ത്യ മുന്നണി അത് പറഞ്ഞിട്ടില്ല. ശരി, പിന്നെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യമുന്നണി സംവിധാനത്തിന്റെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം. സ്വന്തം കൊടി പോക്കറ്റിൽ വെച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു 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 രാഷ്ട്രീയ കക്ഷിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ആ ഗതികേടിലാണ് ഐക്യമുന്നണി ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇന്ന് പല ന്യൂസ് വിഷ്വൽസും കണ്ടു, അവര് പറയുന്നത് അവരുടെ സ്വന്തം കൊടി അവർ പോക്കറ്റിൽ വെച്ചിട്ടാ ഇല്ലെന്ന്. എന്ത് ഗതികേടാണ് ഈ കോൺഗ്രസിൻ്റെത്? അവർക്കൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം, എന്തുകൊണ്ട് CPM ഇന്ത്യ മുന്നണിയെ പിന്തുണക്കുന്നു? അതിലുള്ള വ്യക്തമായ ഉത്തരം എനിക്കുണ്ട്. എന്താണ്, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കാൻ മതേതരത്വവും സമത്വവും സന്തുലിതാവസ്ഥയും നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയായി നിലനിൽക്കണമെങ്കിൽ താങ്കൾ ഈ നേരത്തെ പറഞ്ഞ എന്തോ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരുമായിട്ട് വേണമോ കേരളത്തിന് പുറത്ത് ഒരുമിച്ച് നിൽക്കാൻ? അപ്പൊ ഇന്ത്യ അതേപോലെ നിലനിൽക്കുമോ? അത് മാത്രമല്ല, ഇവരുടെ സഹായം ഇല്ലെങ്കിൽ ചിഹ്നം പോകും. ഞാൻ പറഞ്ഞത്, ഇന്ത്യ മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ശത്രു ആരാണോ അതിനെതിരെയാണ് ഇന്ത്യ എന്ന മുന്നണി, അതിനെതിരെയാണ് ഇന്ത്യ മുന്നണി നിൽക്കുന്നത്. അതുകൊണ്ടാണ് CPM അതിനെ പിന്തുണയ്ക്കുന്നത്. CPMന്റെ വ്യക്തമായ നിലപാട് പാർട്ടി കോൺഗ്രസുകളിൽ, ഇതിന്റെ മുന്നത്തെ പാർട്ടി കോൺഗ്രസുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് നിലപാട് എന്നുള്ളത്. ശരി, ശ്രീ രഞ്ജിത്ത്, ഇവിടിപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ഈ കഴിഞ്ഞ തവണ കൊടി വിഷയം ഉയർത്തിയതാണ്, ഇത്തവണ അത്തരമൊരു പ്രശ്നം വേണ്ട എന്ന് അവർ വെക്കുന്നതും പ്രശ്നമാണോ? എങ്ങനെയാണ് നിങ്ങൾ ഇത്തവണത്തെ കൊടി? അവർക്ക് വലിയ പ്രശ്നമായി എന്തോ? അല്ല, അത് തന്നെ ഇപ്പൊ അവർക്ക് വലിയ പ്രശ്നമായി. ഇന്നിപ്പോ നാഷണൽ ചാനലുകളിൽ ഉൾപ്പെടെ ആ ചർച്ചയും SDPയുടെ പിന്തുണയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CPM തന്നെയാണ് അവരെ എതിർത്തോണ്ടിരിക്കുന്നത്. അല്ല, അത് തന്നെ CPM കോൺഗ്രസിനെ ഇട്ട് വെച്ചുകൊടുത്ത ഒരു ചെറിയൊരു പരിപാടിയാണത്. അതായത് അവരുടെ പിന്തുണ നേരെ കൊണ്ടുപോയി SDPയെ കൊണ്ട് കോൺഗ്രസിന് കൊടുപ്പിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ അത് ചെയ്യിപ്പിച്ചതെന്നുള്ളൊരു ടോക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ CPMന്റെയും ഇതിന്റെ കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. ഇന്ത്യ മുന്നണിയുടെ പാർട്ട്ണറായിട്ടുള്ള CPM തന്നെ, അല്ലെങ്കിൽ CPM മുന്നണി തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്ന്. ഇനി നാളെ പാർലമെന്റിൽ ചെല്ലുമ്പോൾ എന്തായാലും അത് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് പിന്നെ അതിൽ വലിയ തർക്കത്തിന് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, പക്ഷെ ജിതേഷ് ഇത് ഇവിടെ പറയുന്നത് കൊള്ളാം. കാരണം കോൺഗ്രസിന് അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് കേരളത്തിനപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ CPM ഒരിടത്തും ജയിക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ ചിഹ്നം പോകും. ഒരു മിനിറ്റാണ് അവശേഷിക്കുന്നത്. ശ്രീ അജി കുര്യാക്കോസ്, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, ഇവർ രണ്ടുപേരും ഉയർത്തിയ വിഷയത്തിൽ താങ്കൾക്ക് മറുപടി. ഒരു കാര്യം ആദ്യം എന്നോട് ചോദിച്ചതിന്റെ ഒരു കാര്യം മറുപടി പറഞ്ഞോട്ടെ. കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ആരെയും, അതായത് BJP മുന്നണി ആരെയും കുറച്ച് കാണുന്നില്ല. ഏറ്റവും അദ്ദേഹത്തിന് നാണക്കേടല്ല അദ്ദേഹം ഉണ്ടാവുന്നത്. ആ മണ്ഡലത്തിലെ പോരാട്ടം BJP ഒരു കേക്ക് വോക്കായിട്ട് നടത്തി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. സുരേഷ് ആദ്യം പറഞ്ഞതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷം ഉള്ള മണ്ഡലമല്ല വയനാട്. 28% അദ്ദേഹത്തിന്റെ ന്യൂനപക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായ അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, 28% അവിടുത്തെ മുസ്ലിം. രഞ്ജിത്ത്, സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ മ്യൂട്ട് ആണ്, താങ്കൾ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നില്ല. താങ്കൾക്ക് ഒരു മിനിറ്റിൽ താഴെ സമയം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് വയനാട്. അപ്പൊ ഇന്ത്യ മുന്നണിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ ഈ വർഷം അദ്ദേഹം മത്സരിക്കാൻ വരുന്നു. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ആ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കൂ, അത് നിങ്ങൾക്ക് പറ്റുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒക്കെ വെറും ഗിമ്മിക്കുകളാണ്, ആ ഗിമ്മിക്കുകളൊന്നും വേണ്ട. പിന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്ന് താങ്കൾക്ക് ഇവിടെ ഇരുന്ന് പറയാം, പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. താങ്കളുടെ നേതാവ് അടക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്, അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ ശ്രീ അജി കുര്യാക്കോസ്? അങ്ങനെ ആരും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടില്ലല്ലോ ആരെയും. എവിടെയും ചൂണ്ടിക്കാട്ടിയിട്ടില്ല, തെറ്റായ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ശ്രീ അജി പറഞ്ഞത്
കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന യോഗത്തിൽ എല്ലാ ഇന്ത്യൻ മുന്നണി നേതാക്കളും പറയുന്നു ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ശശി തരൂർ പറഞ്ഞു കഴിഞ്ഞു നരേന്ദ്രമോദി അല്ലാതെ ആരും ഭരണത്തിൽ വരാൻ പോകുന്നില്ല. ഇതുപോലുള്ള ചർച്ചയിൽ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. എന്തായാലും ഇത്തവണയും രാഹുൽ തരംഗം ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ ചോദിച്ചത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശം രാഹുലിന്റെ വരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഗൾഫ് 18 പ്രവാസി ശബ്ദം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയമായി നാളെ കാണാം. നമസ്കാരം.